ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഷില്ലോങ്ങിലാണ് ഈ ഒരു ജോബ് അവസരമുള്ളത്. കണ്ടോൺമെൻറ് ബോർഡ് ഷില്ലോങ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള കണ്ടോൺമെൻറ് ബോർഡിലാണ് വിവിധ തസ്തികകളിലായിട്ട് അപേക്ഷ ക്ഷണിച്ചത്. ഏകദേശം 8-ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന തസ്തികയിലേക്ക് വേണ്ട ഏതെല്ലാം ജോബ് ഒഴിവുകളാണ്, അതുപോലെ എന്നാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് അവസാനിക്കുന്നത്, ഏത് രീതിയിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നമുക്ക് നോക്കാം. തീർച്ചയായും ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾക്കെങ്കിലും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള കണ്ടോൺമെൻറ് ബോർഡ് ഷില്ലോങ് ആണ് പുതിയ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ 17 ഒഴിവുകളുമായി നോട്ടിഫിക്കേഷൻ ഇറക്കിയത്. സഫായി വാല 13 ഒഴിവുകളും, അതുപോലെ ഫിറ്റർ, വാട്ടർ സപ്ലൈ 1 വേക്കൻസിയും, അതുപോലെ ചൌക്കിദാർ 2 വേക്കൻസി, ലോവർ ഡിവിഷനൽ അസിസ്റ്റൻ്റ് 1 വേക്കൻസിയുമായി മൊത്തം 17 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ നോക്കിയത്, അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓഫ്ലൈൻ വഴിയാണ്, തപാൽ വഴിയാണ്. ഏകദേശം 15,000 മുതൽ 25,000 വരെ സാലറി ലഭിക്കാവുന്ന തസ്തികളാണുള്ളത്. 19/12/2019 മുമ്പ് ഓഫ്ലൈൻ വഴിയാണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇപ്പോൾ 19/12/2019 അവസാന തീയതി, അതിനു മുമ്പ് തന്നെ ആപ്ലിക്കേഷൻ അവിടെ എത്തണം, എങ്കിൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ, സഫായി വാല തസ്തികയിലേക്ക് 13 ഒഴിവുകളിലേക്ക് പ്രൈമറി സ്കൂൾ പാസ്സായിരുന്നാൽ മതി. അതിലേക്ക് വരുന്നത് നോക്കുകയാണെങ്കിൽ 7 ജനറൽ കാറ്റഗറിക്കും 6 ST വിഭാഗത്തിനുമാണ് ഒഴിവുള്ളത്. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18-25 വയസ്സാണ് ഏജ് റിലാക്സേഷൻ. മറ്റുള്ള ഗവൺമെൻറ് ഉദ്ദേശിച്ചുള്ള എല്ലാ ഏജിലും SC ST 5 വയസ്സിൻ്റെയും OBC 3 വയസ്സിൻ്റെയും ഇളവുകളൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഫോമും താഴെ കൊടുക്കുന്നുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഫിറ്റർ, വാട്ടർ സപ്ലൈ 1 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്കും പ്രൈമറി സ്കൂൾ സ്റ്റാൻഡേർഡ് പാസ്ഡ് വിത്ത് ട്രേഡ് ടെസ്റ്റ് പാസ് ഫിറ്റർ വാട്ടർ സപ്ലൈ, അതിലേക്ക് 18-25 ഏജ് ലിമിറ്റ് പറയുന്നത്. പിന്നെ വരുന്നത് ചൗക്കിദ, രണ്ട് പോസ്റ്റാണ് അതിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബിലോ മെട്രിക്കുലേഷൻ, അപ്പോൾ മെട്രിക്കുലേഷൻ്റെ 10-ാം ക്ലാസ്സിൽ താഴെയുള്ള യോഗ്യത ഉള്ള ആൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. 2 വേക്കൻസികളാണ് അതിലേക്കും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 18-25 തന്നെയാണ് അതിലെ ഏജ് ലിമിറ്റ്. പിന്നെ ലോവർ ഡിവിഷണൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് SSLC അല്ലെങ്കിൽ ഈക്വലൻ്റായിട്ടുള്ള നോളേജ് ഉണ്ടായ പാസ്സായിരിക്കുക. അതുപോലെ തന്നെ നോളേജ് ഓഫ് കമ്പ്യൂട്ടർ ടൈപ്പ് ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൽ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യാനുള്ള യോഗ്യതയും ഉണ്ടായിരിക്കണം. അതിലൊരു വേക്കൻസി മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 18-25 ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് പറയുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് താഴെ അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത ശേഷം 19/12/2019 മുമ്പ് അവിടെ എത്തണം. അത് ഇനി മേഘാലയ, ആസാമിന് പുറത്തുള്ള സ്റ്റേറ്റുകളാണെങ്കിൽ 2/1/2020 എത്തിയാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കും, 100 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ്. എന്നാൽ SC ST OBC കാൻഡിഡേറ്റ്സിന് 50 രൂപ മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് DD ആയിട്ടാണ് എടുക്കേണ്ടത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷില്ലോങ് കണ്ടോൺമെൻറ് ബോർഡ് എന്ന വിലാസത്തിലാണ് എടുക്കേണ്ടത്. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഉപകാരപ്പെടാൻ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.